സംഘാടകരെ തെറി വിളിക്കുക എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് കലിപ്പാണ് എൻ്റെ കലിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞ് തീർത്തിട്ടില്ല എങ്കിൽ ഈ കലിപ്പ് ഞാൻ പുറത്തുപോയി ഒരു വീഡിയോ ചെയ്ത ഈ സംഘാടകർക്ക് അത് വലിയ ദോഷമായിരിക്കും അതുകൊണ്ട് എൻ്റെ കലിപ്പ് ഞാൻ ഇവിടെ തീർക്കുകയാണ് അപ്പൊ ഇതാണോ മോട്ടിവേഷൻ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇവക്കിന് തോന്നില്ല ഇങ്ങനെ ആവുന്ന ഒരു മനുഷ്യൻ മനുഷ്യനെങ്ങനെയാ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് ഇദ്ദേഹം ഒരു മോട്ടിവേറ്ററായി മാറിയിട്ടുള്ളത് മറ്റാളുകളുടെ മനസ്സിൽ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആളുകൾ നമുക്ക് പ്രചോദനം തരുന്ന രീതിയിലേക്ക് മാറാറുണ്ട് രാഷ്ട്രീയക്കാരുണ്ടാകാറുണ്ട് ഈ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ സാമ്പത്തികമായി ഒക്കെ കഴിവുള്ള ആളുകൾ ചിലപ്പോൾ നമ്മൾ റോൾ മോഡൽ ആക്കാൻ ശ്രമം നടത്താറുണ്ട് നന്നായിട്ട് സംസാരിക്കുന്ന അവരിൽ നിന്നും നല്ല ഗുണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് തോന്നുന്നവരെ നമ്മൾ ആ തരത്തിലെടുക്കാറുണ്ട് പക്ഷേ ഇപ്പം അനിൽ ബാലയേന്ദ്രൻ അയാൾ വന്നിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അയാൾ വന്നിട്ട് പറയുന്ന വാക്കുകൾ അതിൽ നിന്ന് എന്താണ് നല്ലത് ആ അർത്ഥത്തിൽ മോട്ടിവേറ്റ് ഈ അനിൽ ബാലചന്ദ്രൻ തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ നേരത്തെ വളരെ മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചു കൊണ്ട് കുറേ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഈ മര്യാദയുടെ ഭാഷയിൽ ഞാൻ സംസാരിച്ചത് കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തെറി പറയാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഞാൻ ഇനിയും തെറി പറയും അത് ഒരു മാസ് അതായത് അനിൽ അയാളുടെ സെൽഫ് പ്രൊമോഷൻ എങ്ങനെ അയാൾക്ക് ഉത്തമ അയാൾ ഇപ്പൊരു കമ്പോള ലോകത്ത് കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു ലോകത്ത് എങ്ങനെ നല്ല ബിസിനസ്സുകാരനാവാം എന്നുള്ള കുറെ ടെക്നീക്സ് ഒക്കെ അയാൾ പറയുന്നുണ്ട് അദ്ദേഹം എങ്ങനെ ഒരു നല്ല കസ്റ്റമറെ സ്വാധീനിക്കാൻ സാധിക്കും ഒരു വ്യവസായി എങ്ങനെ കസ്റ്റമറുടെ കിങ് ആയിട്ട് മാറണം എന്നുള്ള കസ്റ്റമറുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഒരു വ്യവസായി എങ്ങനെ മാറാം എന്നൊക്കെ പറയുന്ന ബിസിനസ് മോട്ടിവേഷൻ ടെക്നിക്കുകളും ട്രിക്കുകളും അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷേ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും നല്ലതിനെ ചൂസ് ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ലതിനെയാണ് അതിൽ നല്ലത് തിരഞ്ഞു പോകുന്നവരാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് വ്യത്യസ്തമായതിനെ ചൂസ് ചെയ്യുക എന്നുള്ളൊരു സമീപനം സോഷ്യൽ മീഡിയയ്ക്കുണ്ട് അപ്പോൾ ഈ അനിൽ ബാലചന്ദ്രൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഇയാൾ മര്യാദയ്ക്ക് നേരെ ഇരുന്ന് ഈ ഒരു ബിസിനസ് നടത്തുന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല ഈ തെറി കേൾക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം ആരെ മനസ്സിലാക്കിയതാണ് ഓഡിയൻസിനനുസരിച്ച് കളമറിഞ്ഞ് കളിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ തെറി അദ്ദേഹത്തിന്റെ പ്രയോഗത്തിലേക്ക് വരുന്നത് പിന്നെ വേറൊരു സംഭവം ഈ തെക്കൻ കേരളത്തിലൊക്കെ അവരുടെ നാടൻ ഭാഷാ രീതികളിൽ ധാരാളം തെറി വരും ഇവക്ക് തെക്ക് ജില്ലകളിൽ അവർ അവരുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിനിടയില് അവർ പറയുന്നതിനിടയിലൊക്കെ ഇടയ്ക്കൊക്കെ അല്ല തെക്കെന്ന് മാത്രമല്ല അതിപ്പം കേരളത്തിൽ ഉടനീളം നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചില പദപ്രയോഗങ്ങൾ അത് തെറിയായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടാവുന്ന വാക്കുകളും ഉണ്ട് അത്തരം പ്രയോഗങ്ങളും ഉണ്ടാവാം കോഴിക്കോട്ട് അങ്ങനെയല്ല അപ്പൊ നമ്മളിപ്പോ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സാധാരണ സൗഹൃദ സംഭാഷണങ്ങളിൽ പോലും ചില പ്രയോഗങ്ങൾ വരാറുണ്ട് അത് അവരുടെ സൗഹൃദത്തിന്റെ ഭാഷയിലുണ്ട് കോഴിക്കോട്ട് നമ്മളങ്ങനെ ചങ്ങായി എന്ന് വിളിക്കുന്നതിനപ്പുറത്ത് തെറികൾ ഉപയോഗിച്ച് അഭിസംബോധന ഒരു സ്വഭാവമില്ല പിന്നെ വേറൊരു സംഭവം ഈ കോഴിക്കോട്ടുകാരെ കച്ചവടം പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അല്ലെ അറബികളെ കച്ചവടം പഠിപ്പിച്ച പാരമ്പര്യമുള്ള ജില്ലയാണ് നമ്മൾ അറബികളെയും പുറങ്കികളെയും ബ്രിട്ടീഷുകാരെ പോലും കച്ചവടം പഠിപ്പിക്കുകയും അവർ ഇവിടുന്ന് കച്ചവട സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് പണ്ട് പറങ്കികൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ സാമൂതിരി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സാധനമല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവിടെ നാറ്റുവല കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ബിസിനസ് ടെക്നിക്കുകൾ അറിയുന്ന നാടാണിത് അപ്പം ഇവിടെ വന്ന് കച്ചവടം പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ജാഗ്രത അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കും പറഞ്ഞു തുടങ്ങി അധിക സമയം ദീർഘിപ്പിക്കാൻ പറ്റിയിട്ടില്ല ദീർഘിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഇദ്ദേഹം തെറി പറഞ്ഞു കുറേ കേട്ടിരുന്നു ആളുകൾ അവസാനമാകുമ്പോഴേക്കും ഈ നാലര മണിയാവുമ്പഴേക്കും വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ട ആളാണ് അനിൽ ബാലയേന്ദ്രൻ നാലര മണിക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കേണ്ട അനിൽ ബാലയേന്ദ്രൻ വേദിയിൽ എന്തല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക അത് എന്തിനു വേണ്ടി പറയുന്നതെന്ന് ചോദിച്ചു ഈ പരിപാടി ലേഗാവട്ടെ എന്ന് അടുത്തത് സിത്താരാ കൃഷ്ണകുമാറിൻ്റെ ഓർക്കസ്ട്രീ മ്യൂസിക് പരിപാടിയാണ് ഈ പരിപാടിക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ട വേദി ഞാൻ ഒഴിയുന്നില്ല അപ്പോൾ അത് സംഘാടകരെ വലിയ തോതിൽ പ്രകോപിപ്പിച്ചു ഈ തെണ്ടി എന്നുള്ള പ്രയോഗത്തോടൊപ്പം തന്നെ സംഘാടകർ വേദിയിൽ കയറുന്ന പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇയാൾ പരി വേദിയിലുള്ള സമയത്ത് അവിടുത്തെ ഈ റോട്ടറി ക്ലബ്ബിൻ്റെ സവീഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വേദിയിൽ കയറുന്നു ഞങ്ങളത് പരിപാടി അവസാനിപ്പിക്കുന്നു ഞങ്ങൾ എന്തുകൊണ്ട് ഇയാളെ ഇതാ ഇറക്കി വിടേണ്ട ഗതികേളിലെത്തിയെന്ന് സംഘാടകർ അവർക്ക് ഈ പറയുന്ന കാണികൾക്ക് വിശദീകരണം കൊടുക്കുന്നു അങ്ങനെ വിശദീകരണം കൊടുത്ത ശേഷം കാണികൾ മുഴുവൻ സംഘാടകർക്കൊപ്പം നിൽക്കുകയാണ് അനിൽ ബാലചന്ദ്രൻ്റെ ഫാൻസ് ആയിരിക്കും ഒരുപക്ഷെ കുറേ പേരൊക്കെ അവിടെ വന്നിട്ടുണ്ടാകും ആ ഫാൻസിൽപ്പെട്ട ആളുകൾ തന്നെ അനിൽ ബാലയേന്ദ്രനെതിരാവുന്ന രീതിയിൽ അപ്പോൾ ഒരു പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ശരിക്കും പറയും മോദി